സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. ഈ മാസം 21-22 തീയതികളിൽ ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിന് മുന്നോടിയായാണ് സെക്രട്ടേറിയറ്റ് ചേരുന്നത്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ സംസ്ഥാന യോഗത്തിൽ വിഷയമാകും. ഡി ബിനോയ് വിവരങ്ങളുമായി ചേരുന്നു. ബിനോയ്, സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സമിതിയിലും എന്തൊക്കെ കാര്യങ്ങൾ ഉയർന്നുവരും, എന്താണ് സിപിഎം ആലോചിക്കുന്നത്? ലോക്സഭാ പരാജയത്തിന് തൊട്ടു പിന്നാലെ ചേർന്ന സംസ്ഥാന സമിതി യോഗവും ആ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു വന്ന ആക്ഷേപങ്ങളും ഉൾക്കൊണ്ടതിനു ശേഷം പിന്നീട് ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗവും മേഖലാ യോഗങ്ങൾക്കും ശേഷമാണ് ഒരു തിരുത്തൽ നയരേഖയുമായി മുന്നോട്ട് പോകാൻ സിപിഎം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള ഒരു അജണ്ട തയ്യാറാക്കലാണ് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. അത്തരത്തിൽ ഒരു അജണ്ട തയ്യാറാക്കിയതിനു ശേഷം 21-22 തീയതികളിൽ ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ആ അജണ്ട അവതരിപ്പിക്കും. പാർട്ടിക്ക് ഒരു വലിയ തരത്തിലുള്ള തെറ്റുതിരുത്തൽ അനിവാര്യമാണെന്ന് താഴെ ഘടകം മുതൽ തന്നെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു തെറ്റുതിരുത്തൽ നയരേഖയിലേക്ക് നീങ്ങുന്നത്. നേരത്തെ മേഖലാ സമ്മേളനങ്ങളിലും പാർട്ടിക്കുണ്ടായ വീഴ്ചകൾ വലിയ തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടായിരുന്നു ആ റിപ്പോർട്ടിംഗ്. അതിന് തൊട്ട് പിന്നാലെയാണ് 21-22 തീയതികളിൽ സംസ്ഥാന സമിതി ചേരുമ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സിപിഎം ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇനിയുള്ള നീക്കങ്ങൾ, അതായത് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയ, പാർട്ടിക്ക് ചോർന്നുപോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന അടിസ്ഥാന വർഗത്തിന്റെ വോട്ടുകൾ തിരിച്ചുപിടിക്കുകയും അവരിൽ ഉയർന്നു വന്നിരിക്കുന്ന സംശയങ്ങൾക്ക് നിവാരണം ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി താഴെത്തട്ട് മുതൽ, അതായത് ബ്രാഞ്ച് തലം മുതൽ പാർട്ടിയുടെ മേൽത്തട്ട് വരെയുള്ള ഘടകങ്ങളിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പാർട്ടിയിൽ നിന്നും അകർന്നുപോയ ആളുകളെ പാർട്ടിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മറ്റൊരു കാര്യം, അജണ്ടയെ വരാനുള്ള സാധ്യത, ഏറ്റവും വലിയ തരത്തിലുള്ള ആരോപണം ഉയർന്നു വന്നത് മന്ത്രിമാരുടെ ഓഫീസുകളും മന്ത്രിമാർക്കും എതിരെയായിരുന്നു. പലപ്പോഴും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് മന്ത്രിമാരെ നേരിട്ട് കാണുവാനോ അവരുടെ വിഷമതകൾ പറയുവാനോ അവസരം ഉണ്ടാക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. അത്തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. അതിന്റെ അലവലികളാണ് ഒരുപക്ഷെ പരാജയത്തിന് വഴിവെച്ചതെന്നും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊക്കെ തന്നെ സംസ്ഥാന സമിതി യോഗങ്ങളിലും ജില്ലാ കമ്മിറ്റികളിലും എല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ 20-ാം തീയതി എല്ലാ പാർട്ടി ജില്ലാ കമ്മിറ്റികളിലും പാർട്ടി സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു വിലയിരുത്തൽ നടത്തിയതിനു ശേഷമായിരിക്കും വീണ്ടും ആ റിപ്പോർട്ടുകൾ 21-22 തീയതികളിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിമാർ അവതരിപ്പിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തെറ്റുതിരുത്തൽ നടപടികളുമായി പാർട്ടി മുന്നോട്ട് പോകുക. ശരി ബിനോയ്.